الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ونسرا സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. വിശ്വാസികൾ ഒഴിവാക്കേണ്ടുന്ന വൻ പാപങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ശിർക്ക് ചെയ്യുവാൻ പാടില്ല എന്നതാണ്. ജിത്തനിബു അസ്ബഉൽ മുദ്ഖാത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ വമാ ഹുന്ന, റസൂലെ ആ എണ്ണപ്പെട്ട ഏഴെണ്ണം ഏതൊക്കെയാണ്? ഒന്നാമതായി റസൂലുള്ള എണ്ണി അഷ്ഷിർക്കു ബില്ല, ഒന്ന് ഷിർക്ക് ചെയ്യലാണ്, രണ്ട് അസ്സിഹർ സിഹ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്, വഖത്തുൽ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അനർഹമായി നടത്തുന്ന കൊലകളാണ്, വഅക്ലു റിബ പലിശ ഭുജിക്കലാണ്, വഅക്ലു മാലിൽ യതീം യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കലാണ്, വതവല്ലി യൗമ അസ്സഹ്ഫ് പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ്, വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത് സച്ചരിതരായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയലാണ്. ഏഴെണ്ണം എണ്ണിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞത് അഷ്ഷിർക്കു ബില്ലാ എന്നാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഉപദേശിച്ച സന്ദർഭത്തിൽ, നിർദ്ദേശങ്ങൾ കൊടുത്ത ഒരു സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാമി ഖലീലി എന്റെ പ്രിയ സ്നേഹിതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി, അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, അബൂദർദാ താങ്കൾ യാതൊന്നിനെ കൊണ്ടും അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, വഇൻ ഖുത്തഅത വഹുജ്ജഖത അതിന്റെ പേരിൽ താങ്കൾ കുത്തിക്കൊലപ്പെടുത്തപ്പെട്ടാലും കരിച്ചുകളയപ്പെട്ടാലും അള്ളാഹുവിൽ യാതൊന്നിനെയും താങ്കൾ പങ്കുചേർക്കരുത് എന്നെ എന്റെ ഖലീൽ എന്റെ പ്രവാചകൻ എന്നെ ഉപദേശിച്ചുവെന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ശിർക്ക് എന്ന് വളരെ വിശദമായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന് മാത്രം പ്രത്യേകതയുള്ള കാര്യങ്ങൾ,
അവനിൽ പങ്കു ചേർക്കുക എന്നതാണ് ഷിർക്ക്. തൗഹീദ് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ വസ്സിഫാത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ അവൻ ഷിർക്ക് ചെയ്തവനായി, അവൻ മുഷ്രിക്കായി എന്നാണ് നമുക്ക് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന്, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ഷിർക്കിന്റെ തുടക്കം എന്നുള്ളത് ആദനബി അലൈഹിസ്സലാമിയുടെ തലമുറയ്ക്ക് ശേഷം 10 തലമുറ തൗഹീദിലായി ജീവിച്ചവരായിരുന്നു. അവർ യാതൊന്നിനെയും പങ്കുചേർത്തിട്ടില്ലായിരുന്നു. ശേഷമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഷിർക്ക് കടന്നുവരുന്നത്. അങ്ങനെയാണ് മുഷ്രിക്കുകളും ബഹുദൈവാരാധകരും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. ആ കാലത്ത് ഉണ്ടായിരുന്ന 5 ആളുകളെ കൊണ്ടാണ്, ആ 5 ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പിശാജ് ആദ്യമായി ഷിർക്ക് എന്ന അള്ളാഹു മനുഷ്യർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പാതകം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നിലവിൽ വരുന്നത്. ആ 5 ആളുകൾ ആ സമൂഹത്തിലെ ആദനബി അലൈഹിസ്സലാമക്ക് ശേഷമുള്ള 10 തലമുറകളുടെ അവസാനത്തിൽ ഉണ്ടായ 5 പേർ പണ്ഡിതന്മാരായിരുന്നു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന മതപരവും ഭൌതികവുമായ വിഷയങ്ങളിൽ സംശയം ദൂരീകരിച്ചു കൊടുക്കുന്നവരും അന്നാട്ടിലെ മുഴുവൻ ആളുകളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നവർ ആയിരുന്നു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് അത് മുഖേന ഉത്തരം ലഭിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ഈ 5 പേരെ നമുക്ക് സൂറത്ത് നൂഹിലെ 23-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലു, ആ ജനത പറഞ്ഞു, ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. ഏതാണ് അവർ പഠിപ്പിക്കപ്പെട്ട പിശാചിന്റെ പ്രേരണ കൊണ്ട് പറഞ്ഞിട്ടുള്ള ആ ഇലാഹുകൾ? അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ തങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ അർപ്പിക്കുവാൻ വേണ്ടി അവർ കണ്ടെത്തിയ ആരാധ്യന്മാർ ആരൊക്കെയാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലാ തദറുന്ന, അവർ പറഞ്ഞു, നിങ്ങൾ ഉപേക്ഷിക്കരുത്. വദ്ദൻ, വദ്ദിനെയും, വലാ സുവാഅൻ, സുവാഅനെയും, വലാ യഔഖ, യഔഖിനെയും, വനസ്ര, നസ്രനെയും ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഇവർ നല്ല മനുഷ്യരായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ പിശാജ് അവർ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന് ദുർബോധനങ്ങളുമായി കടന്നുവന്നു എന്നാണ്. ഇവർ വന്നിരിക്കുന്നിടത്ത്, ചെന്നിരുന്നിടത്ത് ആ മനുഷ്യർ ഒരുമിച്ച് കൂടുന്നത് കണ്ടപ്പോൾ അവർ ഈ മാന്യന്മാരായ ഈ ആളുകൾ ഇരുന്ന, അവർ ആദരിച്ചിരുന്ന ഈ മഹത് വ്യക്തിത്വങ്ങൾ ഇരുന്ന സ്ഥലങ്ങളിൽ അവർ സങ്കടത്തോടു കൂടി ഒരുമിച്ച് കൂടുന്നത് കണ്ടപ്പോൾ പിശാജ് പറഞ്ഞു, അവർ മരണപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ അവർക്കുവേണ്ടി നിങ്ങൾ അവർ ഇരുന്നിടത്തെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കണം. അവർ ബഹുമാന ആദര സൂചകമായി അവരുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കുകയും അതവിടെ അവർ ഇരുന്നിരുന്ന സ്ഥാനങ്ങളിൽ, അവരുടെ മജ്ലിസുകളിൽ അവർ സ്ഥാപിക്കുകയും ചെയ്തു. ക്രമേണ ആ തലമുറ അവരെ ആരാധിക്കാതെ കടന്നുപോയി. പിശാചിനും അതുതന്നെയായിരുന്നു ആവശ്യം. അടുത്ത തലമുറ കടന്നു വന്നപ്പോൾ പിശാജ് അവരിലേക്ക് പുതിയ ചിന്തകളുമായി കടന്നു വന്നു. അങ്ങനെയാണ് ഇവർ ആരാധിക്കപ്പെടുന്ന, അവരുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന ആരാധ്യ വസ്തുക്കളായി, അവരുടെ ഇലാഹുകളായി മാറുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നുവരും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചു എന്നതുകൊണ്ട് എന്റെ ജീവിതം അഖിലവും ഷിർക്കിൽ നിന്ന് മുക്തമാണ് എന്ന മൌഢ്യമായ വിശ്വാസം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. തീർത്തും ഇസ്ലാമിക ചരിത്രത്തിനും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കും വിരുദ്ധമാണ് അത്. കാരണം ഷിർക്ക് കടന്നുവന്നത് ആദനബി അലൈഹിസ്സലാമിയുടെ തൗഹീദുള്ള ഉമ്മത്തിലായിരുന്നു. അവിടെ നിന്നോട്ടാണ് അതിന്റെ ചരിത്രം കടന്നു വരുന്നത്. അഷ്ഷിർക്കു ഫിഹാദിഹിൽ ഉമ്മ, മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അഹ്ഫാ മിൻ ദബീബിദ് നംല്, എറുമ്പ് ഒരു രാത്രിയിൽ അത് കറുത്ത പാറയിലൂടെ സഞ്ചരിക്കുന്നത് മനുഷ്യ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കാത്തതുപോലെ അത്ര രഹസ്യമായി മനുഷ്യ ജീവിതത്തിലേക്ക്, എന്റെ ഉമ്മത്തിലേക്ക്, ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്തിലേക്ക് ഷിർക്ക് കടന്നുവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ഇന്ന് ഷിർക്ക് പല രൂപത്തിൽ കടന്നു
കൂടിയിട്ടുണ്ട് എന്ന് പ്രമാണങ്ങൾ വെച്ച് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മുസ്ലിമീങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശോധിക്കുമ്പോൾ സുതരാം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സഹോദരങ്ങളെ, ഒന്നാമതായി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നത് കെട്ടി ഉയർത്തപ്പെട്ട മഖ്ബറകളിൽ കൂടിയാണ് എന്ന് നമുക്കറിയാം. ഖബറുകൾ സിയാറത്ത് ചെയ്യുക, ഖബർ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ സുന്നത്താണ്. ശിർക്കിനും തൗഹീദിനും ഇടയിൽ നേരിയൊരു പാലമാണ് ഉണ്ടാവുക. സത്യത്തിനും അസത്യത്തിനും ഇടയിൽ എപ്പോഴും വഴുതി വീഴാൻ പറ്റുന്ന, സത്യത്തിലേക്ക് മുൻകടക്കുവാനും പെട്ടെന്ന് തന്നെ അസത്യത്തിലേക്ക് എത്തിച്ചേരുവാനും മനുഷ്യന് സാധിക്കുന്ന ചെറിയൊരു നേർപ്പാതയായിരിക്കും ഉണ്ടാവുക. തിരിച്ചറിയുന്നവനാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. സബീലയിൽ രണ്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്, ശിർക്കിന്റെയും തൗഹീദിന്റെയും. ഇവിടെ ഖബർ എന്നുള്ളത് ശിർക്കിലേക്കും തൗഹീദിലേക്കും മനുഷ്യനെ എത്തിക്കും. എങ്ങനെയാണ് അത് തൗഹീദിലേക്ക് എത്തിക്കുന്നത്? ഖബർ സിയാറത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഒരു മുഅ്മിൻ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. തന്റെ പിതാവിന്റെ, തന്റെ മാതാവിന്റെ, തന്റെ ജ്യേഷ്ഠന്റെ, തന്റെ കുടുംബാംഗങ്ങളുടെ ഖബറിടങ്ങൾ, അത് വേദനയോടുകൂടി തന്നെയാണ് ഒരു വിശ്വാസിക്ക്, നൈർമല്യമുള്ള ഒരു മനസ്സിന്റെ ഉടമക്ക് സന്ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ എങ്ങനെയായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ അത് കാരണമായിത്തീരും. നിങ്ങളുടെ മരണം, എന്റെ പിതാവ് മരണപ്പെട്ടു, എന്റെ മാതാവ് മരണപ്പെട്ടു, അതുപോലെ എനിക്കും മരിക്കണം എന്ന ചിന്തയിലേക്ക് അത് നിങ്ങളെ നയിക്കണം. അതിനാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ പിന്നീട് നമുക്ക് പിന്നെ ഹദീസുകളിൽ കാണുവാൻ പറ്റും, ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അവർ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയി. അവർ വലിയ ദുഃഖിതയായി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീർഘമായി സംസാരിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ പറ്റും. ഖബർ സിയാറത്ത് നിർവഹിക്കുവാൻ വേണ്ടി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് നടത്തുവാൻ വേണ്ടി സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ അനുവാദം നൽകി. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ അബ്ദുറഹ്മാനിന്റെ ഖബറിടത്ത് ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഇങ്ങനെ ഖബറിൽ കിടക്കുന്ന നിന്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന് വേണ്ടി മാത്രമല്ല, ആ ഖബറിലുള്ള, ആ ശ്മശാനത്തിലുള്ള, ഖബറിടത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി, മുഅ്മിനുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം. അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹു മുസ്തഖ്ദമീന വൽ മുസ്തഅഖിരീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ എന്ന ഖബർ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായും രണ്ടാമത് നാം ഖബർ സന്ദർശിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി, അവർക്ക് ഖബറിൽ സമാധാനം ലഭിക്കുവാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ സിയാറത്ത് മാറിപ്പോയിരിക്കുന്നു. മുസ്ലിം അമ്മത്തിന്റെ സിയാറത്ത് ഇന്ന് മൂന്ന് ലക്ഷ്യങ്ങളിലേക്ക്, ഹറാമായ ശിർക്ക് ചെയ്യപ്പെടുന്ന ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഒന്ന്, ഖബറിലെ ഖബറാളിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് മഹാഭൂരിപക്ഷവും ഖബർ സന്ദർശിക്കുന്നത്. രണ്ട്, തങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുവാൻ വേണ്ടി, ശുപാർശ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ഖബറിടങ്ങളിലേക്ക് യാത്ര പോകുന്നത്. ഇവർ മുഖേന അള്ളാഹുവിന്റെ അടുപ്പം തങ്ങൾക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ വിഭാഗം ഖബറിടം സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, മാ നഅബുദുഹും, അവർ മരിച്ചുപോയ മഹത്തുക്കളെ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അവർ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ രണ്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയഖറിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ മഹത്തുക്കളായ ആളുകളെ ഞങ്ങൾ വിളിക്കുന്നത്, അവരോട് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വാസമായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു വചനത്തിൽ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വയഅബ്ദൂന മിൻ ദൂനിഹി മാ ലാ യദുർഹും വലാ യൻഫഉഹും,
അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത മഹത്തുക്കളായ മരിച്ചുപോയ മനുഷ്യരെ, ബിംബങ്ങളെ അവർ ആരാധിക്കുന്നത് എന്തുകൊണ്ട്? അവർ എന്തിനാണെന്ന് ആരാധിക്കുന്നത് എന്തിനാണെന്നറിയുമോ? അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയുമോ? വയപ്പൂർവൻ അവർ പറയും, ഹാ ഉലായി ഇന്ദല്ലാ, ഈ മഹത്തുക്കൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ശുപാർശ പറയാൻ ഇവരുണ്ടാകും എന്നതാണ് അവരുടെ പ്രതീക്ഷ എന്നുള്ളതാണ് മക്കയിൽ വിശ്വാസം പിഴച്ചു പോയ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഒരു ചിന്തയിലേക്ക്, ഈ വിശ്വാസത്തിലേക്ക്, ഈ ലക്ഷ്യത്തിലേക്ക് ഖബർ സിയാറത്ത് ഇന്ന് മാറിപ്പോയിരിക്കുന്നു. യഥാർത്ഥ തൗഹീദിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. തന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം തന്റെ ആഗ്രഹങ്ങളുടെ പ്രതീക്ഷയായി അത് മാറുകയാണ്. അവിടെയുള്ള തന്റെ സഹോദരങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കുവാനും സ്വർഗം ലഭിക്കുവാനും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, തന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രതീക്ഷയായി കബറിടങ്ങൾ മാറുമ്പോൾ ഇവിടെയാണ് ശിർക്കും തൗഹീദും വേർതിരിക്കേണ്ടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘവീക്ഷണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖബറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നാം വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഒരു കാര്യം ഇസ്ലാമിൽ ഹറാമ തന്നെയാണ്. അള്ളാഹു വിരോധിച്ചതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നഹ എന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു, അൻ യുജസ്സിസ കബറിടം കുമ്മായമടിക്കുന്നത്, കെട്ടിപ്പൊക്കി അത് പെയിന്റ് ചെയ്യുന്നത് അള്ളാഹു പ്രവാചകനിലൂടെ വിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നാട്ടിലുള്ള കബറിടം ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, കബറിടം ശ്രദ്ധിക്കൂ. ഇവിടെയാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ജൂത ക്രിസ്ത്യാനികളുടെ രീതി നാം സ്വീകരിച്ചത്. ലഅനല്ലാഹു അൽ യഹൂദ വൻ നസാര, നസറാക്കളെയും യഹൂദന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ പള്ളികളാക്കി, ആരാധനാ സ്ഥലങ്ങളാക്കി, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് ഈ ചര്യ, ഈ രീതി ആര് സ്വീകരിക്കുന്നുവോ ആ ശാപം അള്ളാഹുവിന്റേത് അവർക്ക് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുമ്മായമടിക്കരുത്, കെട്ടിപ്പൊക്കി കുമ്മായമടിക്കരുത്. രണ്ട് പറഞ്ഞു, അതിന്മേൽ ഇരിക്കുവാൻ പാടില്ല, അതിന്റെ മുകളിൽ കെട്ടിടങ്ങൾ പണിയുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന, ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഈ വിഷയത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, ശിർക്ക് കടന്നു വരുന്ന വഴി നാം മനസ്സിലാക്കേണ്ടുന്നത് അത് ബലി അർപ്പിക്കുന്നതിലൂടെയും നേർച്ചകൾ നേരുന്നതിലൂടെയും ആണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മമായിക്കൊണ്ടാണ് ബലിയെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി, നീ നമസ്കരിക്കണം, ലിറബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടി, വൻഹർ, നീ ബലിയർക്കുകയും ചെയ്യണം. അള്ളാഹു നമസ്കാരത്തെ പോലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന നെഹ്റിനെക്കുറിച്ച്, ബലിയെക്കുറിച്ച് ചേർത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാകാര്യം. പക്ഷേ അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അത് ഷെയ്ഖിന്റെ മക്ബറയിലെ ഉറൂസിനും ആണ്ടിനും നേർച്ചക്കുമാകുമ്പോൾ, ഷെയ്ഖിന്റെ പൊരുത്തവും കുരുത്തവും ലഭിക്കാൻ വേണ്ടിയാകുമ്പോൾ അവൻ ശിർക്ക് ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിൽ അനുവദിക്കപ്പെട്ട, നിർബന്ധമല്ലാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അത് നിർവഹിക്കാമെന്ന് തീരുമാനിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഇന്നാലിന്ന കാര്യം ഞാൻ നിർബന്ധമായും ചെയ്തുകൊള്ളാം, അത് അവന്റെ ജീവിതത്തിൽ സുന്നത്തായ കാര്യമാണ്, അല്ലെങ്കിൽ അവന് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ അവൻ അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യാം എന്ന് പറയുന്നതോടുകൂടി അത് നേർച്ചയായി മാറി. നേർച്ചയാക്കിയാൽ അത് അവന്റെ ജീവിതത്തിൽ ഫറളായി എന്നാണ്.
പക്ഷെ ആ ഫറളായ കാര്യം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാത്രമായിരിക്കണം. ഞാൻ ജാറം പുതുക്കുവാൻ വേണ്ടി 10,000 രൂപ കൊടുത്തുകൊള്ളാം എന്നുള്ള നേർച്ച നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ ഇന്നാലിന്ന ഒരു കാര്യം, സുന്നത്തായ കാര്യം, ഞാൻ തഹജ്ജുദ് എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും മരിക്കുന്നതുവരെ നിർവഹിച്ചു കൊള്ളാം, അള്ളാഹുവെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയും അതുപോലെ നിയ്യത്തോടുകൂടി ഒരാൾ നേർന്നു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ നിർബന്ധമായി തീർന്നു. ഈ നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നേരുവാൻ പാടില്ല. മൻ നദറ അയ്യത്തി അല്ലാഹ് ഫൽയുത്ഇഹു, ആരാണോ അള്ളാഹുവിനനുസരിക്കുന്ന കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രമാണബന്ധിതമായ കാര്യങ്ങളിൽ നേർച്ച നേരുന്നത് അതവൻ പൂർത്തിയാക്കട്ടെ. വമൻ നദറ അയ്യസില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായതാണ് നിർവഹിക്കുന്നതെങ്കിൽ ഫലായ അസു, അവനത് നിർവഹിക്കാതെ വിട്ടേക്കുകയും ചെയ്യട്ടെ എന്ന്, പശ്ചാത്തപിക്കുകയും തോപ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് നേർച്ചയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടൊക്കെ പലതും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അത് നേർച്ച എന്നുള്ളത് ജീവിതത്തിൽ നേർന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിത്തീരുന്നതാണ്. അള്ളാഹു പഠിപ്പിച്ചത് മാത്രമാണ് ചെയ്യുവാൻ പാടുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു വിഷയം സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് ഐക്കല്ലും ഏലസുമൊക്കെ മനുഷ്യൻ തന്റെ കയ്യിലും അരയിലും കാലിലും ഒക്കെ ധരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നിർഭയത്വത്തിന് പകരം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സുരക്ഷിതത്വത്തിന് പകരം ആരെങ്കിലും ഓതി ജപിച്ചു തന്ന മക്ബറയിലോ അല്ലെങ്കിൽ തങ്ങളോ ബീവിയോ ആശാരിച്ചിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ഇതുപോലെയുള്ള ആളുകളോ ഒക്കെ നൽകിയത് മുസ്ലിം ഉമ്മത്ത് വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഉപയോഗിക്കുന്നു. ഐക്കൽ ഉപയോഗിക്കുന്നവൻ, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ആരംഭകാലത്ത് മദീനയിൽ നിന്ന് പ്രവാചക സവിധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രവാചകൻ ബൈഅത്ത് സ്വീകരിച്ചു. പ്രവാചകന്റെ സവിധത്തിൽ വന്ന ഒരാളുടേത് മാത്രം പ്രവാചകൻ സ്വീകരിച്ചില്ല. അയാൾക്ക് ഭയങ്കര വിഷമമായി, അയാൾ സങ്കടപ്പെട്ടു. ചുറ്റുമുള്ള ആളുകളൊക്കെ പ്രവാചകനിലേക്ക് നോക്കി. പ്രവാചകൻ പറഞ്ഞു, അവന്റെ കയ്യിൽ ഏലസുണ്ട് എന്നാണ്. അത് മാറ്റിയതിനു ശേഷമാണ് പ്രവാചകന്റെ തിരുകരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുവാൻ സാധിച്ചത്. മൻ അല്ലക തമീമ ഫഖദ് അശ്റക, ആരാണോ ഇതുപോലെയുള്ള കെട്ടുകളും ഭാണ്ഡങ്ങളും പേര് നടക്കുന്നത് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, വളരെ ഗൌരവത്തോടു കൂടിയാണ് ജീവിതത്തെ നാം നോക്കിക്കാണേണ്ടത്. വിശ്വാസവും കർമ്മവും ഒന്ന് പിഴച്ചാൽ അത് ശിർക്കിൽ എത്തിച്ചേരും എന്ന ഗൌരവം നമുക്കുണ്ടാവണം. എന്തുകൊണ്ട് ഇത്ര ഗൌരവത്തിൽ ഉപദേശിക്കപ്പെടുന്നു? നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ, ഭാര്യയൊന്ന് ഗുണദോഷിക്കാൻ, ഭാര്യയിൽ നിന്ന് ഈ വിശ്വാസം ഒന്ന് മാറ്റിയെടുക്കാൻ, തന്റെ മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് അവരൊന്ന് സുരക്ഷിതമാക്കിയെടുക്കുവാൻ. അപ്പോൾ അവരെയൊക്കെ സലഫികളാക്കി മാറ്റുവാൻ വേണ്ടിയാണോ? അല്ല, അതൊരുദ്ദേശമേ അല്ല. അവർ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ, അവരുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുവാൻ വേണ്ടി, നാളെ അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അവർക്ക് ഇരിപ്പിടം ലഭിക്കുവാൻ വേണ്ടി, അവരുടെ ആയുഷ്കാലം അവർ ഓതിയ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലവും, അവർ ദാനം ചെയ്ത സ്വത്തിന്റെ പ്രതിഫലവും, അവർ അനുഷ്ഠിച്ച നോമ്പിന്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കുവാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടി ഈ വിഷയം അവരോട് സംസാരിക്കണം. വമൻ യുശ്രിക്കു ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും ജീവിതത്തെ ശിർക്ക് ചെയ്ത അവൻ പശ്ചാത്തലിച്ചില്ല എങ്കിൽ ഫഖദ് ഇഫ്തറ ഇസ്മന അലീമ, അവൻ ചെയ്ത ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ തെറ്റ് അതാണ്. അതിന് താഴെ സഹോദരങ്ങളെ കൊല വരൂ, അതിന് താഴെ വ്യഭിചാരം വരൂ, അതിന് താഴെ പലിശ വരൂ. ഇത് പശ്ചാത്തലിച്ചില്ല എങ്കിൽ, തിരിച്ചു നടന്നില്ല എങ്കിൽ റഹ്മാനായ റബ്ബ് പൊറുക്കില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മയാണ് അത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ളല്ല ളലാലം ബഈദ, ഏറ്റവും വലിയ വഴികേടിൽ അവൻ അകപ്പെടുന്നത്. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ ശിർക്ക് ചെയ്തത് അവൻ സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു. വമാഅഹു നാർ, അവന് നരകം ഉറപ്പായിരിക്കുന്നു. വമാലി ളാലിമീന മിൻ അൻസാർ, ഈ അക്രമം ചെയ്തവന് നാളെ പരലോകത്ത് ഒരു സഹായിയെ ലഭിക്കുകയേ
ഇല്ല എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നു. തനിക്ക് ശുപാർശ പറയുമെന്നും തന്നെ സഹായിക്കുമെന്നും തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് അവൻ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ശിർക്കായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോകുന്ന ഈ ഉമ്മത്തിനെ നേർവഴിക്ക് നടത്തുവാനുള്ള ബാധ്യത സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ കുടുംബത്തെ പരിശോധിക്കണം, നമ്മുടെ അയൽവാസികളെ കുറിച്ച് ചിന്തിക്കണം, നമ്മെ തന്നെ ആത്മാർത്ഥമായി നാം പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്വർഗ വഴിയിലെ ഒന്നാമത്തെ വാതിൽ തുറക്കാൻ, തൗഹീദ് എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഉഹ്മാനായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖബൂലാകുന്ന സ്വീകരിക്കപ്പെടുന്ന നമസ്കാരമായിത്തീരണമെങ്കിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന വുദൂവിന്റെ ചില കാര്യങ്ങളാണ് നാം തുടർച്ചയായി പഠിച്ചു വരുന്നത്. അത് ഇന്ന് സഹോദരങ്ങളെ, യഗ്സുൽ യദഹു മിന്ന സലാസ മറ, നമ്മുടെ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകുന്നതിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ കൈ എന്ന് പറയുന്നത് റുഊസിൽ അസാബിഉ ഇലൽ മർഫഖ്, ഒരു മനുഷ്യന്റെ വിരലറ്റം മുതൽ അവന്റെ മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗത്തിനാണ് കൈ എന്ന് പറയുക. അവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നിന്റെ കാര്യം, ടാപ്പിന്റെ ചുവട്ടിലിങ്ങനെ താളം പിടിച്ച് കൈ മാറ്റിയെടുക്കുന്ന ഒരു സംഭവം പലപ്പോഴും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ വയത്തുലുക്കു ദിറാഅഹു, അവന്റെ കൈയിന്റെ മുട്ടിന്റെ ഈ ഭാഗം ശരിക്ക് ഉരച്ചു കഴുകണം എന്ന ഹദീസിൽ നമുക്ക് വന്നിട്ടുണ്ട്. വയഗസ്സിൽ മുർഫഖഹു വയുഹല്ലിലു ബൈനൽ അസാബിഉ, അവന്റെ വിരലുകൾക്കിടയിലും അവന്റെ കൈയും ശരിക്ക് അവൻ ഉരച്ച് കഴുകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്ന് പ്രാവശ്യം ആദ്യം വലത്തെ കൈ കഴുകുമ്പോൾ ശരിക്ക് നമ്മുടെ കൈ മുഴുവനായും ശരിക്ക് നനഞ്ഞിട്ടുണ്ട് എന്നും അത് ഉരച്ച് കഴുകുക എന്നത് ഇസ്ലാമിന്റെ മര്യാദയിൽപ്പെട്ടതാണ് എന്നും നാം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യണം. അതിൽ പ്രത്യേകം റസൂലുള്ള പറഞ്ഞതാണ് അവന്റെ ഈ പിന്നെ ദിറാ, ഈ മുട്ടിന്റെ ഉൾപ്പെടുന്ന ഭാഗത്ത് നിന്ന് കൈകൊണ്ട് നന്നായി ഉരച്ച് കഴുകണം എന്ന്. നമ്മൾ അശ്രദ്ധ കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുഖം കഴുകുന്ന ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഖം കഴുകുക എന്നതിന്റെ ഫറലിൽപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ വായിൽ വെള്ളം കയറ്റലും മൂക്കിൽ വെള്ളം കയറ്റലും ചീറ്റുക എന്നുള്ളത്, ഇത് ചെയ്യേണ്ടത് വെള്ളം വലത് കൈയിൽ ഒരു കോരലെടുത്ത് ചെയ്ത് ഇടത് കൈകൊണ്ട് മൂക്ക് പിടിച്ച് ചീറ്റണം എന്നാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ അശ്രദ്ധമായി നമ്മൾ വെറുതെ വായിൽ ഇങ്ങനെ തള്ളിക്കയറ്റി ഇതെന്തോ ഒരു കടമൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പിശാചാണ് ഇടപെടുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ മതി. മറ്റൊന്ന്, തല മുഴുവനായി ഒരു തവണ തടവുക എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ഡിതന്മാർ പറഞ്ഞു, യബുല്ല യദൈഹി ബിൽ മാ, കൈ വെള്ളം കൊണ്ട് നനച്ച ശേഷം, സുമ യമുറുഹുമാ മിൻ മുഖത്തു റഅ്സിഹി ഇലാ ഖഫാ, അവന്റെ തള്ളവിരൽ ചെവിക്ക് നേരെ വെച്ച് രണ്ട് കൈകൾ കൊണ്ടും തലയുടെ നെറ്റി മുതൽ പിന്നിലേക്ക്, ഖഫാ അവന്റെ പിരടി വരെ, സുമ യറുദ്ദുഹുമാ ഇലൽ മക്കാനിൽ ലദീ ബദഅ മിൻ, എവിടെ നിന്നാണോ ആരംഭിച്ചത് അതുവരെ അവൻ അത് തിരിച്ചു കൊണ്ടുവരണം. സുമ യദ്ഖുൽ ഇസ്ബഅഹു അസ്ബാബത്തൈനി ഫി ഉദ്നി, പിന്നെ അവന്റെ ചൂണ്ടു വിരലുകൾ രണ്ട് ചെവിയുടെ ഭാഗങ്ങളിലേക്കും പ്രവേശിപ്പിക്കണം. വയംസഹു ബിഇബ്ഹാമൈഹി ളാഹിർ ഉദ്നി, തന്റെ തള്ളവിരല് കൊണ്ട് രണ്ട് ചെവിയുടെ പുറഭാഗവും അവൻ തടവുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. രണ്ട് ചെവികളും തലയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ്. തല തടവുക എന്നുള്ളത് ഫറളാണ്. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, തല മുഴുവൻ തടവൽ
നിർബന്ധമാണ് എന്ന്. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം വരും. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ടല്ലോ, അത് തലയിൽ അല്പം തടവിയാൽ മതി എന്നാണല്ലോ. എന്നാൽ അല്ല സഹോദരങ്ങളെ, ആ ഹദീസ് എന്ന് പഠിച്ചാൽ അതല്ല നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിൽ നിന്ന് തടവി, ബാക്കി തലപ്പാവിൽ തടവി എന്നാൽ തല മുഴുവനായി തടവുക എന്നതാണ് പ്രമാണത്തിൽ വരുന്നത്. വേണമെങ്കിൽ ഒരാൾ തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തലയിൽ നിന്ന് അല്പവും ബാക്കി തലപ്പാവിലും മുഴുവനായി തടവാം എന്നാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യം. മൂന്ന് തവണ തല തടവുക എന്നത് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സഹോദരങ്ങളെ, ഇത് കച്ചിത്വത്തിന്റെ വർത്തമാനമല്ല. റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നാളെ ഹൗലിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് കൊണ്ടുവരപ്പെടും, ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അവരെങ്ങനെ നിങ്ങൾ തിരിച്ചറിയാം? ഞങ്ങളെന്നൊക്കെ മുഖപരിചയമുണ്ടല്ലോ, പിൻതലമുറക്കാരെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതും എത്ര സുന്ദരമാണ് അല്ലേ. കുറെ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വെളുത്ത ഒട്ടകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയില്ലേ? അതുപോലെ ഓർവം അജ്ജലയും അവയവങ്ങൾ വെട്ടിത്തിളങ്ങിക്കൊണ്ട് എന്റെ ഉമ്മത്ത് വരും, അവരെ ഞാൻ തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദാഹജല പോലും കിട്ടാതെ വിഷമിച്ചു നിൽക്കുമ്പോ ഹൗലിൽ നിന്ന് പാനീയം കുടിക്കപ്പെടുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരാണ്. വിശ്വാസികളെ, ഈ മഹത്തായ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ അധ്വാനിച്ചേ പറ്റൂ. ആ അധ്വാനങ്ങൾ പാഴ്വേലകളാകാതെ പ്രമാണബദ്ധമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസവും കർമ്മവും സമം ചേരുന്നവന്റെ പേരാണ് മുഅ്മിൻ. ആ മുഅ്മിനാണ് സ്വർഗം. അല്ലാതെ കേവല കർമ്മങ്ങളിൽ അഭിരമിക്കുന്നവർക്ക് അല്ലാഹു ഉത്ത പേരുണ്ട്, മുനാഫിഖ്. അവന്റെ ആത്മാവില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, അലസതയുടെ, അശ്രദ്ധയുടെ ലോകത്ത് ജീവിക്കുന്നവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ട എന്ന് നാം തിരിച്ചറിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസത്തോടൊപ്പം ജീവിച്ച് യഥാർത്ഥ കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച് അല്ലാഹുവിന് തൃപ്തി ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരാവ്യാധിയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും ഈ ലോകത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സുരക്ഷിതമായി ജീവിക്കുവാനും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ഇനിയുള്ള കാലം ജീവിക്കുവാനുമുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് ഒരുക്കി നിൽക്കുമാറാവട്ടെ. മരണപ്പെട്ടപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാലിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി رب العالمين.